വളവിടുന്നത് കൂടാതെ ഇതുപോലുള്ള നമ്മുടെ എക്സ്ട്രാ ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയ എല്ലാം നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അടിപൊളി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപുപൊന്നപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. നോക്കിയേ, നമ്മുടെ മുല്ല നല്ല അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം മുല്ല നല്ല ഭംഗിയായിട്ട് പൂക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കുറച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് മുല്ല പൂക്കുന്നതെന്നും നിറയെ ശിഖരങ്ങൾ വരുന്നതും എങ്ങനെയാണെന്ന് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് ഈ പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വേനൽക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാലാണ് ഏറ്റവും നന്നായിട്ട്, അതായത് ജനുവരി മാസം മുതൽ നന്നായിട്ടാണ് നമ്മുടെ മുല്ല പൂത്ത് തുടങ്ങുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നവംബർ ഡിസംബറോടുകൂടി നമ്മളിതിനെ നന്നായിട്ട് പ്രൂൺ ചെയ്യണം. അപ്പോൾ സോഫ്റ്റ് പ്രൂണിങ്ങും ഉണ്ട്, ഹാർഡ് പ്രൂണിങ്ങും ഉണ്ട്. സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പൂവ് മാറിക്കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ശിഖരവും ഉൾപ്പെടെയായിട്ട് നുള്ളി മാറ്റുന്നതാണ് സോഫ്റ്റ് പ്രൂണിങ്. അതുപോലെ തന്നെ ഹാർഡ് പ്രൂണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിയ ശിഖരങ്ങളും എല്ലാം വെട്ടി നമ്മൾ ചെറിയ ഒരു മിനിയേച്ചർ രൂപത്തിലേക്കാക്കി മാറ്റിവെക്കുന്നു. വലിയ കട്ടിയുള്ള എല്ലാ ശിഖരങ്ങളും വെട്ടിക്കളയും. അങ്ങനെ വെക്കുന്നതാണ് നമ്മുടെ ഈ ഹാർഡ് പ്രൂണിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നവംബർ ഡിസംബറോടുകൂടിയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്ന എല്ലാ ശിഖരത്തിലും മുളപ്പിലെല്ലാം എല്ലാ മുളയിലും നിറയെ മുട്ടായിട്ടായിരിക്കും വരുന്നത്. രണ്ടോ മൂന്നോ മുട്ടോടുകൂടി നോക്കിയാൽ ഇപ്പോൾ ഇതുണ്ടോ, നോക്കിയാൽ ആ ഒരു ശിഖരത്തിൽ തന്നെ എത്ര മുട്ട് വരുന്നുണ്ടെന്ന് നോക്കിയാൽ 7 മുട്ടോളം വരുന്നുണ്ട്. ചിലതിനകത്തൊക്കെ 2 എണ്ണേ ഉള്ളൂ. അങ്ങനെ നിറയെ മുട്ടുകളാണ് വരുന്നത്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്ന വളങ്ങളും അതുപോലെ തന്നെ ഞാൻ സ്പ്രേ ചെയ്യുന്നതും എന്തൊക്കെയാണെന്നുള്ളതെല്ലാം ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ ശരിക്കും ഈ കുറ്റിമുല്ല നമുക്ക് നല്ല വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുനിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം. ഇതിൻ്റെ തൈകൾ നട്ട് തൈകൾ ഉണ്ടാക്കി നമുക്ക് അതിനകത്തുനിന്ന് നഴ്സറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പൈസ കിട്ടും. അങ്ങനെ മുൻപൊക്കെ ഞങ്ങളിത് ശരിക്കും 100 ചെടിച്ചട്ടികളോടുകൂടി നല്ല രീതിയിൽ മുല്ല വളർത്തി അതിൻ്റെ പൂവൊക്കെ കൊടുത്തിരുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രസമായിരുന്നു, നല്ല മണവും ഒക്കെയാണ്. ഇപ്പം നിങ്ങൾക്ക് വ്യവസായാടിസ്ഥാനത്തിൽ ഒന്നും ചെയ്യേണ്ടെങ്കിൽ ഒരു 2 മുല്ലയെങ്കിലും വീട്ടിൽ വെച്ച് വളർത്തി ഈ ഒരു മണമൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുത്താനായിട്ട് ശ്രമിക്കണം. അടിപൊളിയാണ് കേട്ടോ, ആര് വന്നാലും നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ പ്രൂൺ ചെയ്യുമ്പോൾ നോക്കിയാൽ നമ്മുടെ ഇവിടുന്നാണ് നമുക്ക് പൂ വരുന്നത്. അപ്പോൾ ഈ ഒരു 2 ഇലയുടെ ഈ ഇവിടുന്ന് വേണം, 2 ഇല താഴ്ത്തി വേണം നമ്മളിത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. അല്ലാതെ വെറുതെ പൂവിൻ്റെ ഈ ഭാഗം മാത്രം അടർത്തി മാറ്റാതെ ഇപ്പോൾ ഇത് കണ്ടത് ഇതാണെങ്കിലും ഇവിടുന്ന് വേണം കട്ട് ചെയ്ത് മാറ്റാൻ. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നതാണ് സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചില പൂക്കളെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നോക്കിയത് ഇത് കണ്ടോ, ഇതിന് 3 പൂക്കൾ എടുത്തു കഴിഞ്ഞാൽ 2 പൂ കരിഞ്ഞു പോവുകയും ദേ ഇപ്പോൾ ഈ 1 പൂവാണെങ്കിലും അതും അതിനെന്തേ ഇവിടെയൊക്കെ ഓരോ പാട് കണ്ടോ. ഇത് പുഴുക്കളുടെ ശല്യമാണ്. ഇത് മുട്ടാകുമ്പം തന്നെ നീരൂറ്റി കുടിക്കുന്ന പുഴുവിൻ്റെ ശല്യമാണ്. നീരൂറ്റി കുടിക്കുന്ന ജീവികളാണ് ഇതിനകത്ത് മുട്ടയിടുകയും അത് നീരൂറ്റി കുടിച്ചാണ് ഇത് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ വേപ്പെണ്ണ എമൽഷൻ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അത് ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും ഇതിന് വേപ്പെണ്ണ എമൽഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലായെങ്കിൽ നമ്മുടെ പുകയില കഷായം നല്ലതാണ്. അപ്പോൾ അതുപോലുള്ള സാധനങ്ങൾ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഈ നീരൂറ്റി കുടിക്കുന്ന ജീവികളുടെ ശല്യം ഒഴിഞ്ഞ് മാറി കിട്ടും. അതുപോലെ തന്നെ ഇതിനകത്ത് പുഴു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നമ്മളുടെ ഈ ഒരു വേപ്പെണ്ണ എമൽഷനോ അല്ലെങ്കിൽ നമ്മുടെ പുകയില കഷായമൊക്കെ ഇതിന് നല്ലതാണ്. അത് നിങ്ങൾക്കറിയില്ല എങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇനി ഇതിനെ വളം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ കോഴിവളമാണ് കേട്ടോ. ഇത് കോഴിവളം 1-3 മഗ്ഗ് അല്ലെങ്കിൽ ഇതിൻ്റെ കാൽഭാഗത്തോളം കോഴിവളം, ഇത്രയും കൂടെ വെള്ളം ഒഴിച്ച് ഞാൻ 3-4 ദിവസം ഇട്ടതിന് ശേഷം ഇത് 1 മഗ്ഗിന് 4-5 മഗ്ഗ് വെള്ളം ചേർത്താണ് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കോഴിവളം 1 മഗ്ഗിന് 4-5 മഗ്ഗ് വെള്ളം നമുക്ക് ചേർത്ത് നമുക്കത് ഡൈലൂട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലൊരു വളമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ വളമിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിനകത്ത് കോഴിവളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളമിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇതിനകത്തുള്ള കളകളൊക്കെ ഒന്ന് മാറ്റുക. ചെറുതായിട്ടൊന്ന് ഇവിടെ ഈ മണ്ണൊക്കെ ഒന്ന് ഇളക്കണം. വേരിന് വലിയ ആഘാതം തട്ടാത്ത രീതിയിൽ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ കോഴിവളം ഒഴിച്ചു കൊടുക്കാം.
അതും ചെടിയുടെ ചെടിയുടെ സൈഡിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഒരു മഗ് വെള്ളം മതിയാവും, ഒരു മഗ് വെള്ളം മതിയാവും. കൂടുതൽ ഒഴിച്ചത് കളയണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വളം ഇട്ട് കൊടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ സോളിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കട്ടിയുള്ള ഇപ്പോൾ ചാണകപ്പൊടി അല്ലെങ്കിൽ എല്ലുപൊടി അതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലിക്വിഡായിട്ടുള്ള ദ്രാവക രൂപത്തിലുള്ള വളങ്ങളും കൂടെ ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതാകുമ്പോൾ പെട്ടെന്ന് ഈ വേര് വളം വലിച്ചെടുക്കുകയും അത് പെട്ടെന്ന് തന്നെ ഈ സമയത്ത്, കാരണം ഇത് ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്ന സമയമാണ്, അപ്പോൾ ആ സമയത്ത് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകാനായിട്ട് ഡ്രൈ ആയിട്ട് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും കട്ടിയായിട്ടുള്ള വളമിട്ട് കൊടുക്കുന്നതിനേക്കാളും ദ്രാവക രൂപത്തിലുള്ള വളമിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ പച്ചച്ചാണകം കിട്ടുകയാണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കോഴിവളം ഞാൻ ഈ ചെയ്തതുപോലെ നമ്മൾ വെള്ളത്തിലാക്കിയിട്ട് അതൊരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മണ്ണിര കമ്പോസ്റ്റോ അതുപോലെ അല്ലെങ്കിൽ മറ്റ് കമ്പോസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എല്ലാം ദ്രാവക രൂപത്തിലാക്കിയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കമ്പോസ്റ്റ് തീ ഇതിനെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് സ്ലറി, നമ്മുടെ ബയോഗ്യാസിൻ്റെ സ്ലറി ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഏത് വളം ഉണ്ടെങ്കിലും ഏറ്റവും നല്ലതാണ് ഇതിനെല്ലാം, പക്ഷേ അതെല്ലാം സ്ലറി രൂപത്തിൽ അല്ലെങ്കിൽ ദ്രാവക രൂപത്തിൽ ഒഴിച്ചു കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ പൂക്കൾ കൂടാനായിട്ട് ഒരു എക്സ്ട്രാ ഒരു സാധനം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. പൂക്കൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകാനായിട്ട് സ്പ്രേ ചെയ്യുന്നത് എഗ്ഗമിനോസിഡ് ആണ്. അപ്പോൾ എഗ്ഗമിനോസിഡ് എങ്ങനെയാണ് സ്പ്രേ ചെയ്യുന്നത് നോക്കാം. നമ്മളിപ്പോൾ ഞാൻ ഒരു ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് 3 ml എഗ്ഗമിനോസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഈ വെള്ളം റെഡിയാക്കി എടുക്കാം. ഇത് ഗരുഡ് പൈപ്സിൻ്റെ ഒരു ഗരുഡ് പൈപ്സാണ് കേട്ടോ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. സംഗതി അടിപൊളിയാണ്. നമുക്ക് ഏത് ഈ ഗാർഡനിൽ ഒത്തിരി ഉപകാരമുള്ള ഒന്നാണിത്. കാരണം നമുക്കിവിടെ ഒരു ഹാരി, നമ്മുടെ ഒരു പട്ടിയുണ്ട് കേട്ടോ, അവൻ പോലും കടിച്ച് പറിച്ചിട്ട് ഇതൊന്നും പോയിട്ടില്ല. സംഗതി അടിപൊളിയാണ്. അപ്പോൾ ഈ പൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സ്ഥലത്തും നമുക്ക് വെള്ളം എത്തിക്കാനായിട്ട് പറ്റും. നമുക്ക് 3 ml ഈ എഗ്ഗ് മിനോസിഡ് എടുക്കാം. പിന്നെ ഇപ്പോൾ ഒരു പട്ടിയുടെ സൗണ്ട് കേട്ടായിരുന്നു, നമ്മുടെ ഹാരിയുടെയാണ് കേട്ടാ. അവനെ കാണണമെങ്കിൽ ഞാനൊന്ന് കാണിക്കാവേ. അപ്പോൾ ഇത് 3 ml ആണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ കൂടുതൽ എടുത്തിട്ടുണ്ട്. കറക്റ്റ് 3 ml നമ്മളെടുത്തു. അപ്പോൾ ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ പറഞ്ഞതുപോലെ സ്പ്രേ ചെയ്യുമ്പോൾ വൈകുന്നേരങ്ങളിലൊന്ന് സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകാനായിട്ട് സ്പ്രേ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകും. നോക്കി, അവിടെ ഒരുത്തൻ സമ്മതിക്കുന്നില്ല കേട്ടോ. ഞാനിവിടെ വീഡിയോ ചെയ്യുന്നത് അവന് കാണാം. അതാണ് അവൻ അവിടെ കിടന്ന് ഭയങ്കര കുറയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ വളമിടുന്നത് കൂടാതെ ഇതുപോലുള്ള നമ്മുടെ എക്സ്ട്രാ ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയ ഈ എഗ്ഗമിനോസിഡ് എല്ലാം നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം നല്ലതാണ്, നിറയെ പൂക്കൾ ഉണ്ടാകാനായിട്ട് ഇതെല്ലാം നല്ലതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറ്റിമുല്ല കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് നിറയെ പൂക്കൾ ഈ സമയത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതില്ലാത്തവരാണെങ്കിൽ അടുത്തുള്ള നഴ്സറിയിൽ ചെന്ന് 2 തൈ വാങ്ങിച്ച് വെക്കുക, എന്നിട്ട് നിറയെ പൂക്കൾ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ. ദൈവനാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഹരിക്കുട്ടാ, ഇതാ എന്തായിരുന്നടാ, ഇത് എന്തിനാണ് നീ കരഞ്ഞത്? ഇത് എന്തിനാണ് നീ കരഞ്ഞത്? ഇവ ഭയങ്കര പ്രശ്നം. എന്തിനായിരുന്നു നീ കരിഞ്ഞത്? എന്തിനാ കരിഞ്ഞത്? ചക്കര എന്തിനാ കരിഞ്ഞത്? എന്താടാ എന്തിനായിരുന്നു കരിഞ്ഞത്? ഇത് ഷോർട്ടായി പോയോ? ഇതൊക്കെ ഷോർട്ടായി പോയോ? അതുകൊണ്ടാണോ ചക്കരേ?